ഞങ്ങളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര പോയി. ഇഷ്ടപ്പെട്ടോ കായലിലൂടെയുള്ള യാത്ര? നമ്മളതാ പാലം ഉണ്ട് നമുക്ക് അവിടെ. നമ്മൾ പാണ്ട് കുനിഞ്ഞു പോവുകയാണ് പാലത്തിന്റെ അടിയിൽ. ഹായ്, കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. പറഞ്ഞോ ആരാണ്? ഞാനല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാസ് മീഡിയ വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര പോവുകയാണ്. ഇത്രയും നാളും എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ റിവ്യൂ മറ്റു കാര്യങ്ങളുമാണ് കണ്ടത്. ഇന്ന് നമ്മൾ കൊല്ലത്ത് മൺറോതുരുത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു ഐലൻഡിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഏകദേശം നമുക്കൊരു 55 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ഒരു അവിടെ എത്തുമ്പോൾ ഏകദേശം 4:15 സമയമൊക്കെ ആവുമെന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും നമുക്ക് വഴിയോര കാഴ്ചകളും മറ്റ് വിശേഷങ്ങളും എല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ. നമ്മളിപ്പോൾ നിലമേലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൽ നിന്ന് വരുമ്പോൾ നിലമേലെത്തിയതിന് ശേഷം അവിടെ നിന്ന് റൈറ്റ് ആണ്, കൊട്ടാരക്കരയിലേക്ക് പോകണം. അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള റൂട്ട്സ്, മൺറോതുരുത്തിൽ എത്തേണ്ട ആ റൂട്ട്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കൂടാതെ തന്നെ നമ്മുടെ യാത്രയോടൊപ്പം, എൻ്റെ യാത്രയോടൊപ്പം ഉള്ളത് നമ്മുടെ ചെങ്കായിട്ടുള്ള മിട്ടു, അതോടൊപ്പം തന്നെ ശ്രീജിത്ത്, പിന്നെ ക്യാമറമാൻ ശ്രീരാഗ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള നമ്മുടെ വഴിയോര വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം നമുക്ക് തുടർന്ന് നമുക്ക് പറഞ്ഞു പോകാം. നേരെ കൊട്ടാരയാണ്. കുണ്ടറെത്തുന്ന പള്ളമൊക്കെ എന്ന് പറഞ്ഞ മനുഷ്യണ്ട്. അവിടെ നേരെ തിരിഞ്ഞ് ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അത് നേരെ പോയത് ചിറ്റുമല കഴിഞ്ഞിട്ട് നേരെ പോണത് മാത്രം. നമ്മളെ മൺറോതുരുത്തിന്റെ യാത്ര നമ്മൾ എത്തി നിൽക്കുന്നത് ചിറ്റുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ റൂട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് കൊട്ടാരക്കര, കൊട്ടാരക്കര കൊല്ലം റൂട്ടിൽ, കൊല്ലം റൂട്ട് നമ്മൾ ആ ഒരു റൂട്ടിൽ കുണ്ടറ എത്തണ്ട, പള്ളിമുക്ക് നിന്നും വലത്തോട്ട് തിരിയുന്ന ആ ഒരു റൂട്ടാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടത്തേക്ക് എത്താം. അപ്പം നമ്മൾ ചിറ്റുമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ലെഫ്റ്റാണ് നമ്മൾ തിരിയേണ്ടത്. ഓക്കെ, മറ്റ് വിശേഷങ്ങളെല്ലാം നമുക്ക് മൺറോതുരുത്തിൽ എത്തിയതിന് ശേഷം നമുക്ക് അറിയാം. ഓക്കെ, നമ്മൾ ഏകദേശം മൺറോതുരുത്തിൽ എത്താറായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് റോഡ്, അതായത് ഒരു 11 കിലോമീറ്റർ എത്താറാവുന്ന മുമ്പ് കുറച്ച് റോഡ് ഒന്ന് മോശമാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, കുറച്ച് റോഡ് മാത്രമേ ഉള്ളൂ. ഒരു എനിക്ക് തോന്നുന്ന ഒരു 5-6 കിലോമീറ്ററോളം ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരു മോശമാണ്. ഓക്കെ, നമ്മൾ മൺറോതുരുത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ബോട്ടിങ്ങാണുള്ളത്. നമ്മൾ ആദ്യം ബോട്ടിങ് നമ്മൾ പോകുന്നില്ല, ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് നേരെ ബോട്ടിങ്ങിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ 4 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ ഇവിടുത്തെ മനോഹരമായി ഇവിടെ നോക്കൂ. വളരെ നല്ല, ഇവിടെ നിങ്ങൾ വരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആ ഒരു നിർഭാഗ്യം തന്നെയാണ്. കാരണം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എന്താ പറയുന്നത്, ഇവിടെ വന്നിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങള് കൊട്ടാരക്കര. കൊട്ടാരക്കര എങ്ങനെ ഉണ്ടായിരുന്നു വള്ളത്തില് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? നല്ലായിരുന്നു, നല്ല രസമായിരുന്നു. നിങ്ങൾ എല്ലാവരും കൊട്ടാരക്കര? ഓക്കെ, ആദ്യത്തെ ആദ്യമായിട്ടാണ് നിങ്ങൾ വള്ളത്തിൽ കയറുന്നത്? ആദ്യമായിട്ട് ഇവിടെ വരുന്നു. വേറെ എവിടെ പോയിട്ടുണ്ട്? വേറെ പോയിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുള്ളത്? ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്, വേളിയിൽ പോയിട്ടുണ്ട്, ആലപ്പുഴ പോയിട്ടുണ്ട്. എന്തെല്ലാം കാഴ്ചകളാ കണ്ടത് ഇന്നോ? ഇന്ന് ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഒരു എന്താ എന്തായിരുന്നു ഒരു ഫീൽ? നിങ്ങൾ പോയപ്പോൾ ആ ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കാറ്റ് കിട്ടി, കാറ്റും ആഘോഷിക്കാൻ പറ്റിയോ? സൺസെറ്റ് കാണാന്ന് പറഞ്ഞത് ഒരു ഭാഗ്യമാണ്. സൺസെറ്റും സൺറൈസും നേരത്തെ ബുക്ക് ചെയ്ത് വന്നതാണോ? ശരി ശരി. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചോ? കഴിച്ചിട്ടാണ് വന്നത്. ഓക്കെ,
മെയിനായിട്ട് ആൾക്കാർ കൂടുതൽ വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. നമ്മളിപ്പോ മൺറോത്തുരുത്തിലൂടെ യാത്ര ചെയ്യാണ്. വിവരമാണല്ലോ. ഓക്കെ, എന്തായാലും നമ്മള് കുറച്ച് മുമ്പോട്ട് ചെല്ലാൻ നേരത്തെ ആ ഒരു പാലമൊക്കെ ഉണ്ട്, ഒരു പാലമുണ്ട്. നമുക്ക് അവിടെ കുനിഞ്ഞേ പറ്റത്തുള്ളൂ. കുനിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലതോ എന്റെ മണ്ടയിരിക്കും. അതുകൊണ്ട് നമ്മൾ കുനിഞ്ഞേ പോകത്തുള്ളൂ. അത് നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ ക്യാമറക്കാരൻ. നമ്മള് പാണ്ട് കുനിഞ്ഞു പോവാണ് പാലത്തിന്റെ അടിയിലുള്ള. ഈ പാലത്തിന്റെ അടി കുനിഞ്ഞേ പറ്റത്തുള്ളൂ, അല്ല ഒരു നിർവാഹമില്ല. മനസ്സിലായല്ലോ പറഞ്ഞത്. ദാ അവിടെയൊക്കെ കുനിഞ്ഞു പണ്ടാ തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമ്മളെ യാത്രയെ കണ്ടല്ലോ, കിടിലായിട്ട് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു സൈഡിലൊക്കെ നോക്കി, ഇതൊക്കെയാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. കണ്ടൽക്കാടുകൾ, കേണൽ മൺറോ പ്രഭു അല്ലേ, കേണൽ മൺറോ പ്രഭു, ഇതൊക്കെ വിചാരിച്ചത് കൊണ്ട് നടന്നു. ഏകദേശം നമുക്ക് കൊല്ലത്തു നിന്നും 37 കിലോമീറ്ററോളം നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത പാലം വരുന്നു, അടുത്ത ബ്രിഡ്ജ് വരുന്നു. യെസ് ഗൈസ്, കുനിഞ്ഞോളൂ. അങ്ങനെ നമ്മളതാ അഷ്ടമുടി കായലിലൂടെയുള്ള യാത്ര നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണൻ്റെ അടുത്ത് കുറേ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. അണ്ണോ, അണ്ണൻ്റെ പേര്? എൻ്റെ പേര് പ്രസാദ്. പ്രസാദ് ആണ് അണ്ണൻ്റെ പേര്. അണ്ണൻ്റെ സ്ഥലം മൺറോത്തുരുത്ത്. വീടൊക്കെ എവിടെയാണ്? വീട് ഈ അടുത്ത് തന്നെ. അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പം ഞായറാഴ്ചകളിലാണോ ഏറ്റവും കൂടുതൽ ഇവിടെ? ശനി ഞായറും ആളുകൾ കൂടുതൽ തിരക്കാണ്. തിരക്കാണ് ഇവിടെ. ഓക്കെ, അതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറത്തേക്ക് 600 രൂപയും, രണ്ട് മണിക്കൂറാണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റത്തില്ല. രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുവിധം എല്ലാ സ്ഥലവും കാണാം അല്ലേ. രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2.5 മണിക്കൂറൊക്കെ ആവും. ഏറ്റവും കൂടുതൽ വരുന്ന സമയം എത്ര ആൾക്കാർ ഏറ്റവും കൂടുതൽ ആ ഒരു വരുന്ന സമയം എന്ന് പറയുന്നത്? സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. വൈകുന്നേരമാണ് വരുന്നത്? രാവിലെ ആൾക്കാർ വരാറ്? രാവിലെ കുറവാണ്. കുറവാണല്ലേ. ഒരുപാട് പേര് പല സ്ഥലത്ത് നിന്ന് വന്ന് നമുക്ക് പ്രദേശങ്ങളിൽ ഒരുപാട് പേര് വന്നിട്ട് നമുക്ക് ആ ഒരു സൈഡിലൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ എല്ലാവരും ഫാമിലി അടക്കം വന്ന് എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നമ്മളിതാ രണ്ട് സൈഡിലും ദാ കണ്ടൽ വനങ്ങളാണ് കാണുന്നത്, കണ്ടൽക്കാടുകളാണ് കാണുന്നത് രണ്ട് സൈഡിലും. നമുക്ക് അണ്ണ ഇവിടെ വരാൻ പറ്റിയ ഒരു മാസങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ? ഇവിടെ എല്ലാ മാസവും വരാം. എന്നാലും ആ ഒരു സീസൺ അനുസരിച്ച് ഇപ്പൊ നോക്കിയപ്പോ വെള്ളം കുറവാണ്. മഴയാണെങ്കിൽ വലിയ പാടായിരിക്കും. വലിയ പാടായിരിക്കും. അപ്പൊ ഇത് തുടങ്ങിയിട്ട്, ഈ ബോട്ടിംഗ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ആളാണ്? കാരണം ഈ കോവിഡ് ഒക്കെ വന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. 24-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അന്ന് മുതൽ ആൾക്കാർ വന്ന് തുടങ്ങിയോ? വലുതായിട്ടില്ലായിരുന്നു. ഇല്ലായിരുന്നു. എന്നാലപ്പോ അതിന് മുമ്പൊക്കെ ആൾക്കാർ വന്നാലും ഇവിടെ എങ്ങനെയായിരുന്നു? കേറാൻ സമ്മതിച്ചില്ല. അതെ, ഓക്കെ ഓക്കെ. അന്ന് ഉണ്ടായിരുന്നു അപ്പൊ ബോട്ടിങ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടത്തെ മത്സ്യം ഏറ്റവും കൂടുതൽ ഇവിടെ ഈ കൃഷി ഉള്ളത് മത്സ്യമാണ്. മത്സ്യം അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നാളികേരം അല്ലേ. നാളികേരം ഉണ്ട്. കുറവാണ് നാളികേരം, ഇപ്പൊ കുറവാണെന്നാണ് പറയുന്നത്. നേരത്തെ ഈ സുനാമിയൊക്കെ വന്ന സമയത്ത് വെള്ളമൊക്കെ കയറി ഒരുപാട് നശിച്ചിട്ടുണ്ട് അല്ലേ. പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും കുറച്ച് തള്ളലും കൂടെ വേണമല്ലേ. വേലിയേറ്റം കയറും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ മത്സ്യങ്ങൾ, ഇവിടെ പ്രധാനമായിട്ടും കിട്ടുന്ന മത്സ്യങ്ങൾ എന്ന് പറയുന്നത് കൊഞ്ച്, അതോടൊപ്പം തന്നെ ഞണ്ട്. ഞണ്ട് ഇപ്പൊ അത്ര ഇല്ലെന്നാണ് അണ്ണം പറയുന്നത്, കുറവാണ്. നേരത്തെയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒരുപാട് കിട്ടുമായിരുന്നു. പിന്നെ വേറൊരു പേര് പറഞ്ഞു, എന്താ അണ്ണ എന്റെ പേര്? കണമ്പ് എന്ന് പറയാം. നമ്മളത് കണ്ടിട്ടും ഇല്ല, കഴിച്ചിട്ടും ഇല്ല. നല്ല ടേസ്റ്റ് ആണോ മീൻ? നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നിരിക്കണം. അതായത് നല്ലൊരു വൈബ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആദ്യമായിട്ട് ഒരു അനസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഇവിടെ കഴിഞ്ഞൊരാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ ആ ഒരു എന്താ പറയുന്നത് വന്ന സമയത്ത് ഒരു ഉച്ച സമയമായിരുന്നു, അവർക്ക് വള്ളത്തിലൊന്നും കയറാൻ പറ്റിയില്ല. കാരണം വെയിലുള്ള സമയത്ത് വള്ളത്തിൽ കയറിയിട്ട് കാര്യമില്ല. പിന്നെ അവർക്ക് ഭക്ഷണം അതോടൊപ്പം തന്നെ നേരത്തെ വിളിച്ച് പറയാത്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞണ്ടും അതോടൊപ്പം തന്നെ ചിക്കൻ കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നമ്പർ, അതായത് നമ്മൾ പോകുന്ന ആ ഒരു ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് തലേദിവസം തന്നെ നിങ്ങൾ വിളിച്ചു പറയുക. വിളിച്ചു പറഞ്ഞതിന് ശേഷം എത്ര പേരാണ്
ആൾക്കാരാണെന്നുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടേക്ക് വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയിട്ട് ഭക്ഷണം കിട്ടാതെ വലഞ്ഞു പോകും. നല്ല എൻജോയ് ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ ഷാസ് മീഡിയ വേൾഡ്. സ്പെല്ലിംഗ് അറിയാമോ? SHAS മീഡിയ വേൾഡ്. നമ്മളെ എതിർവശത്തു നിന്നൊരു വള്ളം വരുന്നുണ്ട്. യാത്ര ചെയ്ത് വളരെ, അതായത് ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, നല്ല എൻജോയ്മെന്റ് ആയിട്ടിരിക്കണം. അതാ എവിടെയാ സ്ഥലം? ആ കണ്ട ഇടിച്ചുണ്ട്, മിണ്ടാത്തോണ്ടാണ്. എവിടെയാ സ്ഥലം? കൊല്ലം ഓച്ചിറയിൽ നിന്നാണ് അല്ലേ? ഓക്കെ, ഇതാ അടുത്തൊരു ഫാമിലി ഉണ്ട്. അതാ എവിടെ നിന്നാ സ്ഥലം? എവിടെ? ആ ഇത് ഒരു ബസ് റൂട്ടാ. ഓക്കെ, ഓച്ചിറ കരുനാഗപ്പള്ളി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും പോകുന്നത്, കുരിങ്ങെന്നാണ് തോന്നുന്നത്. പറഞ്ഞോ? പറണ്ടോ? ഓക്കെ, പൊളി വൈബ് തന്നെയാണ് എന്തായാലും. ഇതാ മറ്റൊരു ഫാമിലി ഇതാ വള്ളത്തിൽ വരുന്നുണ്ട്. എവിടെയാ സ്ഥലം? ഇതാ ഇടിച്ചു കൂട്ട് കൂട്ടി ആക്സിഡന്റ്. കരുനാഗപ്പള്ളി, ഏറ്റവും കൂടുതൽ കരുനാഗപ്പള്ളി. ഇത് എല്ലാവരും കരുനാഗപ്പള്ളി ആണല്ലോ, ഫാമിലി ആണ്. ഓക്കെ, ഒരു ബസ്സിൽ ഇഞ്ഞു വന്നല്ലേ. ഹായ്, ഹലോ, എവിടെന്നാ വരുന്നത്? കൊല്ലം. എവിടെ സ്ഥലം? ചവറ. ഓക്കെ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലാണോ? മരയിലെ ചിപ്പിയിൽ തിരി മുത്തു കിടന്ന് വിടക്കൂലേ, കിടന്ന് വിടക്കൂലേ. പ്രസാദ് ചേട്ടൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരും. വലിയ പ്രസാദ് ചേട്ടാ, ഓക്കെ പാടിയോ. നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും മുന്നോട്ടെ. സൂപ്പർ ചേട്ടാ, സൂപ്പർ പൊളിയായിട്ടുണ്ട് നമ്മുടെ പ്രസാദ് ചേട്ടൻ. അതായത് ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രസാദ് ചേട്ടൻ നമ്മളെ എന്ത് ചെയ്തെന്ന. ഇതാ കുനിയേണ്ട സമയം വന്നു. ഇതാ ഇവിടെയൊക്കെ കുനിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. നമ്മുടെ തലയൊക്കെ ഇതാ മുകളിലിരിക്കും, കണ്ടല്ലോ. കാരണം ഇത്രയും റിസ്ക് എടുത്തൊക്കെ ഇവിടെ വരണം, എന്നാലേ പൊളി വൈബാകും. ഇതാ മറ്റൊരു ഫാമിലി എതിർവശത്തു നിന്നുള്ള നമ്മുടെ വള്ളത്തിൽ വരുന്നുണ്ട്. സ്ഥലം എവിടെയാ ചേട്ടാ? കൊല്ലത്തെവിടെയാ? കടപ്പാക്കട എന്ന് പറഞ്ഞാൽ നമ്മൾ കടക്കാന്നാ വരുന്നത്. ഓക്കെ, അപ്പം ഹായ് പറഞ്ഞേ മക്കളെ. ഹായ്. ഓക്കെ, ഓക്കെ, ഇതാ നോക്ക്, നമ്മൾ 5:30 സമയമായി. ഇതാ ഏകദേശം ഒക്കെ സന്ധ്യ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് സൂര്യ അസ്തമയം കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സംശയമാണല്ലേ, കാരണം എന്ന് പറഞ്ഞാൽ അങ്ങ് എത്തിപ്പെടണ്ടേ. ഓക്കെ, ഇതാ രണ്ട് സൈഡിലും നമ്മള് വീടുകളാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് ഈ രണ്ട് വീടുകളിലൊക്കെ, ഈ ഇരുവശങ്ങളിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിരുന്നു. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ ക്യാമ്പുകളിലേക്കും ഒക്കെയാണ് താമസിക്കാൻ പോകുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ, അല്ലാത്തവർ ഇവിടെ തന്നെ താമസിക്കും, എല്ലാം പോകത്തില്ല. ആ സ്വന്തം വീട് വിട്ട് ആരും പോകാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ കൊണ്ടുവരുന്ന ഇതാ ഇതുപോലത്തെ ഉള്ള പ്ലാസ്റ്റിക്കുകൾ ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോകരുത്. നമ്മൾ കൊണ്ട് കളയുന്നതായിരിക്കും ഏറ്റവും വൃത്തി, മനസ്സിലായല്ലോ. നമ്മൾ മേടിച്ച സാധനങ്ങൾ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുക. ഓക്കെ, അതുപോലെ തന്നെ അതാ നോക്ക്, പൊളി വൈബ് തന്നെയാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ വരണം. ഓക്കെ, നോക്കിയോ, ഇതാ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഈ ഇതാ ഇവിടെ കണ്ടോ, കയർ നെയ്തിരിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂവസ്ത്രം എന്നാണ് പറയുന്നത്. അതായത് ഈ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി ഇരുകരകളിലുമായിട്ട് യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഭാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ആവർത്തിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ കുറെയൊക്കെ പോയി, എല്ലാം കെട്ടിയിരുന്ന എല്ലാം പോയി. പക്ഷെ അപ്പുറത്തെ വശത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുവിധം ഇപ്പോഴും അത് തന്നെ പുതുതായിട്ട് കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത് ചെയ്തതാണ്, ആദ്യം ഒരു തവണ ചെയ്ത് ഇതെല്ലാം മണ്ണിടിഞ്ഞു പോയിരിക്കുന്നതായിട്ട് കാണാം. അപ്പുറത്തേക്ക് നമുക്ക് മത്സ്യകൃഷി കാണാം. നോക്കൂ, അപ്പുറത്തെ വശത്തായിട്ട് നമുക്ക് എന്തെല്ലാം ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള മത്സ്യങ്ങളാണ് കൊഞ്ചും എല്ലാം. കരിമീനും കൊഞ്ചും എല്ലാം ഇവിടെ ഇപ്പൊ ഒന്നുമില്ല.
നല്ല വിശാലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, മറ്റൊരു വള്ളം വാസ് ചെയ്ത് പോവുകയാണ്. ഒരു ബസ്സൊക്കെ വളയ്ക്കണം കാട്ടി ഏറ്റവും പാടാണ് നമ്മളതാ. അണ്ണ ഒരു ആ ഒരു ഇത് ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട് കണ്ടല്ലോ. എവിടെ നിന്ന് വരുന്നു, സ്ഥലം എവിടെ? ഹായ് ആഴ്ച മോളെ, ഹായ്. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടല്ലോ ഹൈലി റിസ്ക് ആണ്. ഇതാ നോക്ക്, ഇടത് വശത്തായിട്ട് നമുക്ക് കാണാം, അതായത് നമ്മൾ ഇത് മീൻ വളർത്തൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഓക്സിജൻ കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. നോക്കിയേ, ഒരു വ്യക്തിയുടെ സ്ഥലം തന്നെയാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ല, നമുക്ക് ഇന്ന് സൂര്യാസ്തമയം കാണാൻ പറ്റുമോ എന്നുള്ള അതിൻ്റെ ഒരു ഭാഗ്യം നമുക്ക് ഇല്ലാതായിപ്പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുന്നത്, 2 മണിക്കൂറിൻ്റെ ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ കറങ്ങി തിരിഞ്ഞ് വരാനുള്ള ഒരു താമസം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നതെന്ന് സൂര്യാസ്തമയം കാണാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഭാഗ്യം ഇല്ലാതായിപ്പോയി. എന്നാൽ പോലും നമുക്ക് ഇനി ഒരിക്കൽ കൂടി വരാം അല്ലേ. നമുക്ക് ഒരിക്കൽ കൂടി വന്നുകൊണ്ട് നമുക്ക് ആ ഒരു സൂര്യാസ്തമയം കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ കൊച്ചു വള്ളത്തിലൊരു നമ്മുടെ ഒരു എണ്ണം പോകുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ വള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിതാ വണ്ടിയിലിരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് വന്ന ഒരു സമയം ഏകദേശം നമ്മൾ ശരിയായില്ലെന്ന് വേണം പറയാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ടൈം എന്ന് പറയുന്നത് 2:30 സമയത്താണ് അല്ലേ, 2:30 സമയത്താണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ സമയം വേണം ഇവിടെ എത്താൻ അല്ലേ. ഒന്നര സമയം ഞായറും കൂടെ ആയതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ 2 മണിക്കൂറത്തെ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. ഒന്ന് നമ്മൾ മെയിനായിട്ട് നമ്മൾ അവിടെ നിന്നേ കാണണമെന്ന് പറഞ്ഞതാണ് ഈ സൺസെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഫുഡ് ഇനിയെങ്കിലും നമുക്ക് പറ്റിയ അവർക്ക് നിങ്ങൾക്ക് പറ്റരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നമ്മളൊരു ആപ്പിൾ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മളത് ബുക്കൊന്നും ചെയ്തേന്നില്ല. നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, അതായത് ഇന്നലെ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവർ ഇതുപോലെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യമൊന്നും അവർ അറിഞ്ഞില്ല. അവരുടെ മിസ്റ്റേക്ക് അല്ല, നമ്മൾ പറയാത്തതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് അവിടെ വന്നത്. അപ്പം ഇവിടെ അവിടെ ഉള്ളത് കഴിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കപ്പയും മീനും അതോടൊപ്പം തന്നെ ബീഫും അല്ലേ, ബീഫുമാണ് ഞണ്ടും ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ അവർ തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു തരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് കൂടി പറയുകയാണ്, കാരണം ഈ ഒരു അബദ്ധം പറ്റാൻ പാടില്ല. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇവിടെ ഒരു 3 മണിക്ക് നിങ്ങൾ ബോട്ടിങ് കയറേണ്ട ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണി സമയത്താണ്. ആ ഒരു സമയത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആസ്വദിച്ച് നിങ്ങൾ മാക്സിമം 3 മണിക്ക് നമ്മൾ കയറിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വള്ളത്തിലെ എൻജോയ്മെൻറ്റും അതോടൊപ്പം തന്നെ ആ ഒരു സൺസെറ്റും ഫുഡൊക്കെ കഴിച്ച് മാക്സിമം എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മടങ്ങാം. കാരണം നമുക്ക് ഇന്ന് വന്നത് ഒരു നിരാശയായിട്ടാണ് തോന്നുന്നത്. നമുക്ക് അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം ഇനി വന്ന് നമുക്കറിയാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. കാരണം നമുക്ക് ഒരിക്കലും ഒരു നിരാശ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും തോന്നുന്നില്ല. നമ്മൾ മാക്സിമം എൻജോയ്മെൻറ്റ് ചെയ്തു അല്ലേ. ആർച്ച് കാണാൻ പറ്റില്ല, അതൊരു പ്രധാന വീഡിയോയിൽ നിങ്ങൾക്ക് ആർച്ച് കാണാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മളൊരു കണ്ടൽക്കാട് നമ്മളിങ്ങനെ പന്തലോടെ നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തിൻ്റെ അകത്തൂടെ സെൻട്രലിലൂടെ നമ്മൾ അകത്തൂടെ ഇങ്ങനെ പോകുന്നൊരു ഒരു സീനുണ്ട്. നമ്മൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ക്യാമറയും ഓൾറെഡി ഓഫായി പോയി. പിന്നെ നമ്മൾ മൊബൈലിലൊക്കെയാണ് എടുത്തത്. എന്നിരുന്നാൽ പോലും മാക്സിമം നിങ്ങൾക്ക് കുറെയൊക്കെ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതെ, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്രസാണന് ഒരു നല്ലൊരു ഗൈഡായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അണ്ണൻ കൂടെ നിന്ന് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുകയും മറ്റെല്ലാം ചെയ്തു. ഓക്കെ, എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ നമ്മൾ എൻജോയ്മെന്റ് ചെയ്തു. നമ്മൾ ഒരു ദിവസം കൂടി എന്തായാലും വരണം അല്ലേ. ശരി, ഉറപ്പായിട്ടും ഇന്ന് നമ്മൾ കാണിക്കാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ട്രിപ്പിന് വന്ന് നിങ്ങൾക്ക് എന്തായാലും അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഓക്കെ, നമ്മൾ യാത്ര ചെയ്യാണ് ഇവിടെ നിന്ന്. ഞാൻ പറഞ്ഞു അതിന്റെ ഒരു ആ ഒരു എന്താണ് പറയുന്ന റൂട്ട് എന്ന് പറയുന്നത്, അതായത് കടക്കൽ നിന്ന് വരെയാണെന്നുണ്ടെങ്കിൽ കടക്കൽ നിന്ന് വന്ന് നിലമേലെത്തിയതിന് ശേഷം അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര കൊല്ലം റോഡ് അല്ലേ, കൊട്ടാരക്കര കൊല്ലം റോഡില് കുണ്ടറ എത്തുന്നതിന് മുമ്പ് പള്ളിമുക്ക് അല്ലേ, പള്ളിമുക്കിൽ നിന്നും റൈറ്റ് ആണ് അല്ലേ. പള്ളിമുക്കിൽ നിന്നും റൈറ്റ് 11 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അവിടെ ഒരു 5-6 കിലോമീറ്റർ കുറച്ച് റോഡൊക്കെ കുറച്ച് ചന്നാ പിന്ന കിടക്കുകയാണ്. ആ അതുപോലെ തന്നെ നമ്മളെ പ്രസാദന്റെ നമ്പർ, പ്രസാദനെ വിളിക്കുക. ഓക്കെ, നല്ലൊരു ഗൈഡാണ്. കാരണം എല്ലാ കാര്യങ്ങളും അറിയാം, പാട്ട് പാടി തന്ന്. ഓക്കെ, അപ്പൊ പ്രസാദന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതോടൊപ്പം തന്നെ ആപ്പിൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു നിരാശ ഉണ്ട്, നമുക്ക് ഫുഡ് തരാൻ പറ്റാത്തതിൽ നിരാശ ഉണ്ട്. അപ്പൊ ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ നമ്പർ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഇത്തരം നല്ല നല്ല വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ വീഡിയോ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഓക്കെ. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള, നമ്മൾ മാക്സിമം നമ്മൾ കൊല്ലക്കാരാണ്, അപ്പോൾ കൊല്ലക്കാരായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഹിഡൻ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇനി കുടുക്കത്ത് പാറാന്നൊരു സ്ഥലമുണ്ട്, അടുത്ത നമുക്ക് അങ്ങോട്ടൊക്കെ ആയിരിക്കും യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും നല്ല നല്ല സ്ഥലങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.